മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ബാംഗ്ലൂരിൽ ചെന്ന് കുറേ യാത്ര നടത്തി, പ്രഭാഷണമൊക്കെ നടത്തിയതിനെക്കുറിച്ച് വിവരിക്കേണ്ടായി. അതിൽ വിവരിക്കേണ്ടിയിരുന്ന ഒരു കാര്യവും കൂടിയുണ്ട്. ബാംഗ്ലൂര് കുറേ സ്ഥലത്ത് യാത്ര ചെയ്തു, പ്രത്യേകിച്ച് ഔട്ടർ റിംഗ് റോഡിലൂടെ കുറേയധികം യാത്ര ചെയ്തു. ഏറ്റവും വേദനിക്കുന്നൊരു കാഴ്ച കണ്ടത് ആ പ്രദേശത്തുള്ള പാവപ്പെട്ടവരെ മുഴുവനും ക്രിസ്ത്യൻ മിഷണറിമാരെ കൺവെർട്ട് ചെയ്തിരിക്കുന്നൊരു കാഴ്ച കണ്ടു. പണ്ട് ബാംഗ്ലൂര് പോകുമ്പോൾ കുറേ അമ്പലങ്ങളും കുറച്ച് പള്ളികളുമൊക്കെ കാണാമായിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെയെല്ലാമാണോ പാവപ്പെട്ടവരുള്ളത് അവിടെ എല്ലാം ചെറിയ ചെറിയ തറ കെട്ടി കുരിശ് വച്ചിരിക്കുകയാണ്. ഇത്രയുമധികം കുരിശ് ഈ സ്ലം ഏരിയക്കടുത്ത്, അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ ഔട്ടർ സർക്കിളിൽ കാണാൻ സാധിച്ചു. ഇതിൻ്റെ തന്നെ വേറൊരു രൂപമാണ് മദ്രാസിലെ ചെന്നൈയിൽ കണ്ടത്. ശരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം അതൊന്ന് കണ്ടിരുന്നെങ്കിൽ ഈ ഭാരതത്തിൻ്റെ പൈതൃകത്തിന് ഏൽക്കുന്ന ആഘാതം, ഒന്ന് മതപരിവർത്തനത്തിലൂടെ എത്രത്തോളം പോകുന്നു എന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയതാണ്. എവിടെയെല്ലാം അമ്പലങ്ങളുണ്ടോ അതിൻ്റെ തൊട്ടടുത്ത് മുഴുവനും കുരിശാണ്, അല്ലെങ്കിൽ ചെറിയ കപ്പേളയാണ്, പെട്ടിക്കട മാതിരി ചെറിയ റൂം കെട്ടിയിട്ട് അവിടെ ഈ സായിപ്പന്മാരായിട്ടുള്ള വിശുദ്ധന്മാരെയും മദാമമാരായിട്ടുള്ള വിശുദ്ധന്മാരെയും പ്ലാസ്റ്റിക്കിൻ്റെ മാലയിട്ട് വെച്ചിരിക്കുന്ന കാണാം. അമ്പലത്തിൽ പോയി വരുന്ന ഹിന്ദുക്കളെല്ലാം ഇവിടെയും കൂടി തൊഴുത് ഭണ്ഡാരത്തിൽ കാണിക്കേറ്റിട്ട് പോകണം എന്നുള്ളതാണ് ലക്ഷ്യം. അത് സംഭവിക്കുന്നുണ്ട്. ഞാൻ താമസിച്ച ഏരിയയിൽ മുഴുവനും പള്ളികളാണ്. അമേരിക്കയിലോ കാനഡയിലോ യൂറോപ്പിലോ പോലും ഇല്ലാത്ത അത്രയും പള്ളികളാണ്. കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ പള്ളികളാണ് ഈ ബാംഗ്ലൂർ സിറ്റിയുടെ ഔട്ട്സ്കർട്ടിൽ കാണാൻ സാധിക്കാം. ഓരോ വളവിലും കുരിശ് വെച്ചിട്ടുണ്ട്. പല വീടുകളുടെയും മുമ്പിലും കുരിശ് വെച്ചിട്ടുണ്ട്. ഈ ബഗേഴ്സിന്റെ കഴുത്തിൽ മുഴുവനും കുരിശുണ്ട്. എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും 50 രൂപയൊക്കെ കൊടുത്തിട്ട് ഹിന്ദു ഓട്ടോറിക്ഷയാണെങ്കിൽ പോലും അതിൽ കുരിശ് പതിപ്പിച്ചിരിക്കുക. എല്ലാ വീടുകളുടെയും മുമ്പിൽ കുരിശ് അല്ലെങ്കിൽ ഏതെങ്കിലും യേശുക്രിസ്തുവിൻ്റെയോ സെൻറ് ജോസഫിൻ്റെയോ ചിത്രമുണ്ട്. അവിടെ പാവങ്ങൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഭിക്ഷ കൊടുക്കുന്നുണ്ട്. ആ വരുന്നവരെല്ലാം ഇവർക്ക് പൈസ കൊടുക്കും. പക്ഷെ കണ്ടീഷൻ ഇതാണ്, അവരെല്ലാം ക്രിസ്ത്യാനികളാവണം. അപ്പോൾ പിച്ചക്കാരായ ഹിന്ദുക്കള് പിച്ചക്കാരായിട്ട് ക്രിസ്ത്യാനികളാക്കി മാറ്റുക. അത് എല്ലാ കോർണറിലും കാണാൻ സാധിക്കും. 10-500 രൂപയും കൊടുത്തിട്ട് ഇന്നലെ ഹിന്ദുവായിരുന്നവനെ ഇന്ന് ഹിന്ദുവാക്കുന്ന ഇന്ന് ക്രിസ്ത്യാനിയാക്കുന്ന കാഴ്ച അവിടെയുള്ളവർ വിവരിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച വരെ ഇവരെല്ലാവരും ഹിന്ദുക്കളായിരുന്നു. ഇപ്പൊ കഴുത്തിൽ കുരിശുണ്ട്, പള്ളിയിൽ പോകണം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്ന മാതിരി ആ ദൈവത്തെ മാറ്റി ക്രിസ്ത്യൻ ചിത്രം വെച്ച് പൂജിക്കണം, അത്രയേ ഉള്ളൂ. ഹിന്ദു വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഹിന്ദു ദൈവങ്ങളെ മാറ്റണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ക്രിസ്ത്യൻ യേശുക്രിസ്തുവിനെയോ സെന്റ് ജോസഫിനെയോ സെന്റ് ജോർജിനെയോ അൽഫോൺസാമയോ ആരെ വേണമെങ്കിലും വെക്കാം. അത് ആരാന്ന് പോലെ അറിയേണ്ട കാര്യമില്ല. ഭൂരിഭാഗവും സായിപ്പന്മാരായിട്ടുള്ള സെയിന്റുകളാണ്, ഇന്ത്യക്കാരല്ല. കാരണം കർണാടകത്തിൽ നിന്ന് സെയിന്റ് ഒന്നും വന്നിട്ടില്ല, കേരളത്തിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സായിപ്പന്മാരായിട്ടുള്ള ഈ മദാമ്മമാരെയും ഇവരെയും വെച്ചുകൊണ്ട് പൂജിക്കണം. അത് ആരാന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ അതാണ് മുരുകനെ പോലെയുള്ള ദൈവം, മഹാവിഷ്ണുവിനെ പോലെയുള്ള ദൈവം, അല്ലെങ്കിൽ ലക്ഷ്മിയെ പോലെയുള്ള ദൈവം. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ആ പാവങ്ങളെ പറയാം. അവർക്ക് തത്വശാസ്ത്രവും ബാക്കിയുള്ളത് കൂടുതൽ അറിയും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. അവരെ കൺവെർട്ട് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും ചെയ്യാൻ പറ്റാതെ 10,000 പാവങ്ങളെ മാസങ്ങൾ കൊണ്ട് കൺവെർട്ട് ചെയ്യുന്നൊരു ഭീകരമായ അവസ്ഥ ബാംഗ്ലൂർ കാണുകയുണ്ടായി. എന്നിട്ട് പ്രത്യേകിച്ച് യഹോവ സാക്ഷികളാണ് ഇതിന് മുഴുവനും നിൽക്കുന്നത്. ചെറിയ ചെറിയ കുടിലുകളിൽ മുഴുവനും പ്രയർ കേൾക്കാം. അവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് ഇരുന്നാൽ മതി. ആ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ വരും, പ്രാർത്ഥിക്കും. ആദ്യം അവരോട് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം വിഷ്ണു കൃഷ്ണൻ മുരുകൻ ആണ്ടവൻ എന്നൊക്കെ പറയുന്നതൊക്കെ സാത്താന്മാരാണ്.
അത് ഭീകരജീവികളാണ്. നിങ്ങൾ ആലോചിച്ചോ, ആറ് തലയുള്ള മുരുകനെ, അതൊരു ഭീകരജീവിയല്ലേ? എന്നാ പറയാ, നാല് തലയുള്ള ബ്രഹ്മാവ്. നിങ്ങൾ നോക്കാം, ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യാനാണ് പഠിപ്പിച്ചത്. അപ്പോ ശരിക്ക് യേശുക്രിസ്തു ശാന്തിയാണ് പഠിപ്പിച്ചത്. അവനവനെ കുരിശിൽ തറച്ചിട്ട് പോലും ക്ഷമിക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. ശ്രീരാമൻ യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. നല്ല അറിവുള്ള രാവണനെ കൊന്ന ദൈവമാണ്. ഇങ്ങനെ തിരിച്ചും മറിച്ചും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മിനിറ്റുകൾ കൊണ്ട് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ മുഴുവനും ക്രിസ്ത്യാനികളാക്കി മാറ്റുന്ന ഒരു കാഴ്ച അത് ബാംഗ്ലൂർ കണ്ടു. ഒരു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ചെന്നൈയിൽ പോയപ്പോൾ അവിടെയും കണ്ടു. മറ്റന്നാളെ ഭോപ്പാലിലേക്കാണ് പോകുന്നത്. ആ ഭോപ്പാലിൽ ശിവജി നഗറിൽ ഒരു അയ്യപ്പ ടെമ്പിളുണ്ട്. അത് ഈ ഗൂഗിൾ മാപ്പിലൂടെ നോക്കിയാൽ ആ അയ്യപ്പ ടെമ്പിളിന്റെ ചുറ്റുമെല്ലാം മിഷണറിമാരുടെ കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബെത്ലഹേം സെന്റർ, മിഷണറി സെന്റർ, ജഹോവ വിറ്റ്നസ് സെന്ററുകൾ എല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പിലൂടെ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. മിഷണറി ചാരിറ്റി മിഷണറി സെന്റർ എന്നെല്ലാം പറഞ്ഞു. മധ്യപ്രദേശിൽ ഭോപ്പാലിന്റെ സെന്ററിലാണ് ശിവജി നഗർ. ഇപ്പോൾ ഭാരതം മുഴുവനും അടിമുടി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രിസ്ത്യാനികൾക്ക് അറിയാം ടെക്നിക്ക് എന്താണെന്ന്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അവരുടെ കൂട്ടത്തിലാണ്. ഒരു വോട്ട് ബാങ്കും അവർക്കില്ല, പക്ഷെ ഉണ്ടെന്ന ധാരണ ഉണ്ടാക്കാണ്. നിങ്ങൾക്ക് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണ ജയിക്കുക, കോട്ടയത്ത് 70% ക്രിസ്ത്യാനികളാണ്. ഇങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജയിക്കുന്നത്, ഇങ്ങനെ ഹിന്ദുവല്ലേ? യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ വോട്ടാണ് സോളിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു ക്രിസ്ത്യാനി ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് അവിടെ മറ്റെത്ര ക്രിസ്ത്യാനികളാണ് നിൽക്കുക, മുസ്ലിങ്ങൾ നിൽക്കുന്ന സമയത്ത് എത്ര മുസ്ലിങ്ങളാണ് നിൽക്കുക. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ വോട്ട് ഈ ക്രിസ്ത്യാനികൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഹിന്ദുക്കളുടെ വോട്ട് കുറെയൊക്കെ ആ പറയുന്ന വ്യക്തിക്ക് കിട്ടും. പക്ഷെ ആ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന ധാരണ പരത്തിയിട്ട് അണ്ടർഗ്രൗണ്ട് വഴി ചെയ്യേണ്ടതെല്ലാം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ RSSകാരും BJPക്കാരും വാശിപ്പുറത്ത് തല്ലാനും പള്ളിക്കകത്ത് കയറിയിട്ട് കുറെ നശിപ്പിക്കാനും എന്നിട്ട് പോലീസ് പിടിച്ചുകൊണ്ടു പോകാനും അല്ലെങ്കിൽ ഗർഭാപസി എന്ന് പറഞ്ഞ് ഫോട്ടോയും വീഡിയോയും എടുത്ത് പബ്ലിസിറ്റി നടത്താനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചങ്കൂറ്റം കാണിക്കാനും എന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും ആണ് അവർ പഠിച്ചിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കുക, ഇടുക്കി ബിഷപ്പ് കുറെ നെഗറ്റീവ് പറഞ്ഞു. അത് വെള്ളാപ്പള്ളി നടേശൻ സ്ട്രോങ് ആയിട്ട് പ്രതിഷേധിച്ചു. അപ്പൊ തന്നെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ വന്ന് തൊഴുത് കുറെ നേരം സംസാരിച്ചിട്ടാണ് പോയത്. അവർക്കറിയാം താഴേണ്ട സ്ഥലത്ത് എവിടെയാണ് താഴേണ്ടത്, എവിടെയാണ് സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് പതുക്കെ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനും പുറത്ത് ആട്ടിൻ തോല് അകത്ത് ചെന്നായ ഇത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. നിർഭാഗ്യവശാൽ RSSകാർക്കും BJPക്കാർക്കും ഒന്നേ അറിയുള്ളൂ, പ്രതികരിക്കുക, തല്ലി പൊട്ടിക്കുക, നശിപ്പിക്കുക, എന്നിട്ട് റീകൺവേർഷൻ എന്ന പേരിൽ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, പത്രത്തിൽ വാർത്ത വരുത്തുക. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവരെന്ത് സൈലന്റ് ആയിട്ട് കൺവെർഷൻ നടത്തുന്നു, എത്ര ഭംഗിയായിട്ട് എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി നടത്തുന്നു. ഇവിടെ ഒരു കൺവെർഷൻ നടക്കുമ്പോൾ അതൊരു ഭീകരമായിട്ടുള്ള വാർത്തയാക്കി പുറത്തേക്ക് കൊണ്ടുവരിക. തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത രീതിയിലാണ് പലപ്പോഴും അത് ചെയ്യുക. ഇന്നലെ ആരോ ഒരാൾ പറയുന്നത് കേട്ടു, എത്രയാ സുവിശേഷ ചാനലുകൾ ഉള്ളത്, എന്ത് പെർഫെക്റ്റ് ആയിട്ടാ സുവിശേഷ ചാനലുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. ജനൻ TV April 18 ഉദ്ഘാടനം ചെയ്ത് ഇപ്പോഴും അതിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന പലതും ഇങ്ങനെ ജർക്ക് ചെയ്ത് വാക്കുകളും ഇല്ല, പിക്ചറും ഇല്ല. ചിലത് ശരീരത്തിലെ രക്തം പുരട്ടിയ മാതിരിയുണ്ട്, ചിലത് തുടുത്തു വരുന്നുണ്ട്, ചിലപ്പോൾ ജർക്ക് ചെയ്ത് സ്റ്റെപ്പ് കയറുന്ന മാതിരിയാണ് വരുന്നത്. April 18 മുതൽക്ക് June 18 രണ്ട് മാസമായിട്ടും ഇപ്പോഴും ഒരു പെർഫെക്റ്റ് ടെലികാസ്റ്റിംഗ് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എവിടെയോ എന്തൊക്കെയോ സംഭവിച്ച മാതിരി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മഹാവിഷ്ണു 10 പ്രാവശ്യം അവതരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്.
അങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ശരിക്ക് ഈ ബാംഗ്ലൂർ കണ്ട കാഴ്ച തന്നെയാണ് ഭാരതത്തിലെ എല്ലായിടത്തും കൺവേർഷനെ കുറിച്ച് നടക്കുന്നത്. പക്ഷെ എല്ലാവരും പുറത്ത് പറയാറുണ്ട് 2.5% ക്രിസ്ത്യാനികളെ ഉള്ളൂന്ന്. എല്ലാം ഹിന്ദു പേര് വെച്ച് ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ച് ഹിന്ദുക്കളുടെ ബെനിഫിറ്റ് സ്വീകരിക്കുക, പിന്നെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. കംപ്ലീറ്റ്ലി ക്രിസ്ത്യാനിയാണ്, പേര് മാത്രം ഹിന്ദു, ജാതിയും ഹിന്ദു, പക്ഷെ ജീവിതം മതം മുഴുവനും ക്രിസ്ത്യൻ മതമാണ്. കന്യാകുമാരി കംപ്ലീറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പോയി നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇത് ഹിന്ദുക്കൾ തിരിച്ചറിയണം. അപ്പൊ മാത്രമേ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന ആ വേദന എന്താണെന്ന് തിരിച്ചറിയൂ. ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാനുണ്ട്, കുറെ അധികം ക്രിസ്ത്യാനികൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും സെമി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും 10,000 ക്രിസ്ത്യാനികൾ ഈ ബൈബിളിനകത്ത് ശുദ്ധ സംബന്ധമാണെന്നും അതൊരാത്മീയ ഗ്രന്ഥമേ അല്ലെന്നും അത് യഹോവ എന്ന തീവ്രവാദിയുടെ ഒരു പ്രത്യേക പ്രകരണമാണെന്നും മനുഷ്യനെ പാപിയാണെന്ന് വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് ഒരാളുടെ പാപത്തിന് വേണ്ടി മറ്റൊരാളെ കുരിശിലെത്തിയ മതമാണെന്നും അങ്ങനെ തിരിച്ചറിയുന്ന ഒരു വലിയ സമൂഹം വരുന്നുണ്ട്. അവരെ അത് കൺവിൻസ് ചെയ്യിക്കാൻ കുറച്ച് ഹിന്ദുക്കൾക്കെങ്കിലും സാധിച്ചാൽ, ഹിന്ദുധർമ്മത്തിന്റെ മഹത്വം കൂടി ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ, കുറെ അധികം വ്യക്തികൾ അവനവൻ തന്നെ ഈ ദൗത്യം ഏറ്റെടുത്താൽ, മതപരിവർത്തനം ചെയ്ത് പോയവരെ ഏത് ജാതിയിൽ നിന്നാണോ പോയത് അതിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രക്രിയ ആരംഭിച്ചാൽ, അത് SNDP ആരംഭിച്ചിട്ടുണ്ട്. SNDP അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇടുക്കി ബിഷപ്പും കാഞ്ഞിരപ്പള്ളി ബിഷപ്പും നേരെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് നിന്ന് മാപ്പ് പറഞ്ഞത്. SNDP ഇവിടെ നിന്ന് പോയവരെ തിരിച്ചു കൊണ്ടുവന്നാൽ, ആ യജ്ഞം ആരംഭിച്ചാൽ ഒരു സംശയമില്ല, കേരളത്തിലെ 8% ക്രിസ്ത്യാനികൾ നേരെ ഹിന്ദുക്കളായിട്ട് തിരിച്ചു വരും. അത് വെള്ളാപ്പള്ളിയെ കൊണ്ട് ചീയിക്കാതിരിക്കലാണ് ഈ ബിഷപ്പുമാരുടെ ലക്ഷ്യം. എല്ലാവരോടും പറയും, നമ്മളുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇനി ഒരു അവതാരം വരില്ല, അവനവൻ തന്നെ സ്വയം ഈ ദൗത്യം ഏറ്റെടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിക്കുന്ന സ്ഥലത്തൊക്കെ ചെയ്യാം. അതിനെ വലുതായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ധർമ്മത്തെ എങ്ങനെയാണോ BJP ഇലക്ഷൻ പ്രചരണത്തിലൂടെ അധികാരത്തിൽ വന്നത്, അങ്ങനെ ഹിന്ദു സംഘടനകൾ ധർമ്മപ്രചരണത്തിലൂടെ സ്വന്തം ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. അതിന് എല്ലാവരുമായിട്ട് സഹകരിക്കാൻ സാധിക്കട്ടെ. അല്ലെങ്കിൽ ബാംഗ്ലൂര്, ചെന്നൈയില്, ഹൈദരാബാദൊക്കെ നോക്കിയാൽ പള്ളികളും കുരിശിന്റെയും പൂരമായിട്ടുള്ള വിളനിലമായി മാറിയിരിക്കുന്നു. ഒരു കുരിശുണ്ടാക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ, ഒന്നില്ലെങ്കിൽ 2 മുള ചേർത്ത് ആണിയടിച്ചാൽ മതി, അല്ലെങ്കിൽ 2 പട്ടിയൽ ചേർത്ത് ആണിയടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ്, ഒരു 2 കിലോ സിമെന്റ് ഉണ്ടെങ്കിൽ ഒരു കോൺക്രീറ്റിന്റെ കുരിശുണ്ടാക്കാൻ പറ്റും. എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുക, അതെങ്ങാനും മാറ്റിയാൽ പിന്നെ മതേതരത്വത്തിനെതിരായി ബിഷപ്പ് വരും, ആലഞ്ചേരി വരും, പിന്നെ മാർ തിമോത്തിയോസ്, തിയോഫിലീസ്, ഗൊണോറിയോസസ് ഒക്കെ വരും, അതൊക്കെ വരും മതസൗഹാർദ്ദത്തെ എതിർത്തുന്ന. അപ്പൊ ഏത് തല്ലിപ്പൊടി കരിക്കല്ല് കൊണ്ടോ, കല്ലുകൊണ്ടോ, വെട്ടുകല്ല് കൊണ്ടോ, മരം കൊണ്ടോ, മുള കൊണ്ടോ, തകര മരം കൊണ്ടോ, കമ്മ്യൂണിസ്റ്റ് വച്ച കൊണ്ടോ ഒരു കുരിശുണ്ടാക്കി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരാൾ തൊടില്ല, തൊട്ടാൽ അത് മുഴുവനും RSSന്റെയും BJPയുടെയും തലയിലാവുകയും ചെയ്യും. അത് ഏത് ഗവൺമെന്റ് ലാൻഡിലും അത് കുഴിച്ചിടുകയും ചെയ്യാം, പിന്നെ പതുക്കെ തറകെട്ടിയാൽ മതി എന്ന് മാത്രം. അതാണ് ഇപ്പോൾ ബാംഗ്ലൂരും ചെന്നൈയിലും ഒക്കെ നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.